ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ 9:30 ആണ് നേരം വെളുത്തത്. അപ്പോൾ നേരം വെളുത്ത് രാവിലെ തന്നെ അപ്പുറത്തുള്ള വീട്ടിലെ ചേട്ടനെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുണ്ടായി. അപ്പോൾ ആ ചേട്ടന് ഓട്ടോറിക്ഷകളൊക്കെ കയറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കോഴിക്കുട്ടിക്ക് വരാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ ഇന്ന് കോഴികളെ അയച്ചു വിടുന്നു. ഒരു തള്ളയും പേടയും പോയി, അടുത്ത ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആരോ ഒരാൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവരെയും പുറത്തേക്ക് അയച്ചു വിടാണ്. പോയിക്കോ പോയിക്കോ പോയിക്കോ, എല്ലാവരും പോയിക്കോ. ഇവിടെ നമ്മുടെ പുതിയ ഒരു ടീമുണ്ട് കേട്ടോ. ഇവര് ഇന്നലെ വിരിഞ്ഞതാണ്, കണ്ട. ഇതാണ് നമ്മുടെ പുതിയ ആൾക്കാർ. ഇവിടെ ആളിത്തിരി ഭീകരതയാണ്. ചിലപ്പോൾ ക്യാമറ കൊണ്ടുവന്ന് അപ്പം കൊത്തിട്ട്. ഇവൾക്കും 9 കുഞ്ഞുണ്ട്. കൂടുതൽ പേർക്കും ഞാൻ 11 മുട്ടയെ വെച്ചിട്ടുണ്ടായത്. 2 മുട്ടയൊക്കെ വെച്ചു, ആരും വിരിഞ്ഞില്ല. ബാക്കി എല്ലാവരും വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 13 മുട്ട വെച്ചതിൽ 10 വിരിഞ്ഞുള്ളൂ. 2-3 മുട്ട വിരിയാണ്ടുള്ളൂ, ബാക്കി എല്ലാം വിരിയുണ്ട്. ഇവിടെ നമ്മുടെ അതിന് മുമ്പ് വിരിഞ്ഞ ആൾ എവിടെയുണ്ട്? മടി വാ വാ, പോയിക്കോ. എല്ലാവർക്കും പോവാം. ബാബാ 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 ബാബാ, പോരെ. നമ്മുടെ തീറ്റയൊന്നുമില്ല, എല്ലാം പുറത്തണം. പൊടി പൊടി പൊടി, പോ പോ പോ. പുറത്തോ 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 പുറത്തോ. ഇന്ന് ഇവരൊക്കെ അഴിച്ചുവിടാനായിട്ട് കാരണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയാറുണ്ട്, ഇവിടെ അടിയിൽ മൊത്തം ഈ ഹോളിക്കൂടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് അടിപ്പും. പക്ഷേ ഇപ്പം ഇവിടെയൊക്കെ വല കെട്ടി. വല കെട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വല കെട്ടാം വല കെട്ടാമെന്നൊക്കെ വിചാരിച്ച് വലയൊക്കെ വെട്ടി മുറിച്ച് ഇങ്ങനെ നിൽക്കുന്ന നേരത്താണ് നമ്മുടെ ആൽബിക്കുട്ടൻ വന്ന്. ആൽബിക്കുട്ടനാണ് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാറുള്ളവർക്ക് മിക്കപ്പോഴും അറിയായിരിക്കും. ഇതാണ് നമ്മുടെ ആൽബി. ഒരു ഹൈ പറടാ. ഹായ് പറഞ്ഞല്ലോ ആൽബി. നമ്മുടെ നീ എപ്പോൾ പറഞ്ഞു ഹായ് പറടാ. ഹായ് ഹായ്. നമ്മുടെ ഈ കോൺ മീഡിയയുടെ ക്യാമറമാൻ ആയിരുന്നു കേട്ടോ. ഇപ്പം ക്യാമറമാൻ അല്ല. ഇപ്പം നീ എന്താണ്? ഇപ്പൊ നമ്മള് വീഡിയോ ഒന്നും എടുക്കാൻ പുറത്തേക്ക് ഒന്നും പോവാറില്ല. അപ്പൊ അവൻ നമ്മളിങ്ങനെ ഈ വല കെട്ടാനായിട്ട് ഇരിക്കുന്ന അടുത്താണ് അവനെ കട്ട് ചെയ്ത്. അപ്പൊ അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഈ വലതേ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഇപ്പൊ അതേ കെട്ടി തീർക്കണം. അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ ഓട്ടേക്കോടെ പുറത്തേക്ക് ആടിപ്പോവും. കാക്ക വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ പറക്കിയിട്ട് പോവും. ഇനി ഉള്ളിലേക്ക് വരുമ്പോ ഇവിടെ ആരും കാണാനില്ലല്ലോ. ആ ഗുഡ് മോർണിംഗ്. ഈ വാക്സിനേഷൻ നിന്നെ മാത്രം ബാധിച്ചിട്ടുള്ളൂ, ബാക്കി ആരും ബാധിച്ചിട്ടില്ല. ഇന്നലെ തലവേദന വന്നു, കണ്ണടിക്കാൻ പറ്റില്ല. സ്വപ്നം കണ്ടായിരുന്നു. എന്റെ ഒരു ഡോളർ കഴിച്ചപ്പോഴാണ് എന്റെ തലവേദന. മിക്കവാറും ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല മിടുവിന്. അപ്പൊ അതിന്റേതായ ഒരു വിഷമം കൊണ്ടുള്ള ഒരു തലവേദനയാണോ? അതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഇത് വേറൊരു തലവേദന. അങ്ങനെ പല ടൈപ്പുകളുണ്ടല്ലേ, പല പല ടൈപ്പ്. 2-3 ടൈപ്പ് തലവേദനകളുണ്ട്. ആ അപ്പൊ അതുകൊണ്ടാവാം. വീണ്ടും ഞാൻ അപ്പൊ വൈഡ്ലോക്സിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു തോന്നുന്നു. ഇന്നത്തെ ചായ ഉണ്ടാക്കല് എന്റെ കർത്തവ്യമായി ഞാൻ ഏറ്റെടുത്ത് ചായ ഉണ്ടാക്കിയാണ്. നീ നോക്കണ്ട വിടൂ, ഞാനൊക്കെ ഒരു ഉദ്ദേശം കണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ ചായ ചായയാണ്. നമ്മുടെ ചായ എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മാറ് ഒന്ന് മാറ്. അപ്പൊ ചായക്ക് ആവശ്യമുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചായ ഇനി തിളങ്ങട്ടെ. അപ്പൊ എന്റെ ചായ ഏത് പരുവത്തിലെത്തി?
ആവശ്യമില്ലായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ഇനി പട്ടിക്കൂട് ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അയച്ചിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും അയച്ചിട്ടു, മൊത്തം കൂടും തുറന്നു വിട്ടിട്ടുണ്ട്. അമ്മമാര് തമ്മിൽ ചിലപ്പോ ഇന്ന് മിക്കവാറും ഒരു കളരിപ്പയറ്റ് അവിടെ നടത്തും. എന്തായാലും അവിടെ വല പുതിയ അലബി ഒറ്റയ്ക്ക് കിട്ടിയോണ്ടിരിക്കും, അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഞാൻ പോയി കേട്ടെ, അവിടെ നിന്ന് താടി ഉണ്ട്, താടി ഇവിടെ വീണ്ടും വെളുത്തു തുടങ്ങി. വെളിച്ചം വെട്ടിത്തരോ? തല നിറയെ താരൻ, നിറയെ താരൻ വെച്ചാൽ നിറയെ താരം. ഏത് നേരം തല കടിക്കണു, ഇതിങ്ങനെ കാണിക്കുമ്പോ പൊടി പൊടി പോലെ വീഴുന്ന താരൻ. ഇത്തിരി പൊടി പൊടി പോലെ നിനക്ക് തന്നാലോ? പിന്നെ നിന്റെ തല പറയാനില്ല. രാവിലെ തന്നെ അച്ചപ്പവും ചായയും കുടിച്ചോണ്ടിരിക്കാണ്. ഞാൻ ജോലി വരെ കുടിക്കണം, എന്നെ പോലെ അല്ല. അടിപൊളിയാണ്. പക്ഷെ ഇന്നാളെ ഒരു അച്ചപ്പം കിട്ടിയത് എന്റെ മുകളില് പണസാര ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ടൈപ്പ് മടക്കൊക്കെ ഉണ്ടാവില്ല, മഞ്ഞ കളറില്. അല്ല ഏട്ടാ, സാധനത്തിന് മധുര ഇട്ടുണ്ടായിരുന്നില്ലേ അവര്, മറന്നു പോയതാണ് അവര്. അപ്പൊ അതേ കഞ്ഞിക്കുള്ള സർലാസ് റെഡി, ചോറ് റെഡി. പക്ഷെ കഞ്ഞി കുടിക്കണല്ലോ കേട്ടോ. കഞ്ഞി കുടിക്കാത്ത എന്താ വെച്ചാൽ, ഇപ്പൊ തന്നെ ഞങ്ങൾ റൈസ് സൂപ്പ് കുടിച്ചു, അല്ലേ മിടു? കഞ്ഞിവെള്ളം എന്നല്ല പറയണ്ട, റൈസും. അപ്പൊ ഞങ്ങൾ റൈസ് സൂപ്പ് കുടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി കഞ്ഞി കുടിക്കണല്ലേ, കാരണം ഓൾറെഡി മിടു തടി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി കഞ്ഞി കുടിക്കണ്ടാ വെച്ചു. പതിനൊന്നര. അപ്പൊ ഇനി അടുത്തത് എന്റെ തലയിൽ എണ്ണ തേക്കുക എന്നുള്ള കർമ്മത്തേക്കാണ് കിടക്കാൻ പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര താരം എന്ന് വെച്ചാൽ ഭയങ്കര താരം. ഇങ്ങനെ കാണിക്കുമ്പോ തലേന്ന് ഇങ്ങനെ പൊടിഞ്ഞു വീഴണ്. ഇത് എവിടെ നിന്ന് വന്നേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം നിങ്ങൾക്ക് അറിയായിരിക്കും. താ പോണ പഞ്ഞിക്കെട്ടി എന്നാണ് എന്റെ തലയിലേക്ക് താരനൊക്കെ വരണത്. അല്ലാണ്ട് എന്റെ തലയ്ക്ക് അവിടെ നിന്നിട്ട് താരം പറഞ്ഞത്? അതെ അതെ, അങ്ങനെ തന്നെയാ. മിടുവിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്ട കിട്ടിയ. ഞാൻ വേറെ എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെയായിരുന്നു ഫുൾ ടൈം. അപ്പൊ എന്തായാലും നിന്റെ തലേന്ന് തന്നെയാ. അപ്പൊ താരൻ എന്റെ തലയിൽ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന് മിടു പറഞ്ഞ പ്രതിവിധി എന്ന് പറയുന്നത് എണ്ണ ചൂടാക്കി തലയിൽ അങ്ങോട്ട് തലയൂട്ടിയുമേക്കുണ്ട് ഉരച്ചു പിടിപ്പിച്ച. പെട്ടെന്നൊന്നും പോവില്ല, ഇടയ്ക്ക് തലോട്ടിമ പരട്ടെ പോകുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ എന്റെ തലോട്ടിമയാണ് എണ്ണ പറ്റാൻ പോകുന്നത്, തലയിലല്ല, തലോട്ടിമ. അമ്മയ്ക്ക് എന്തോ ഉപദേശം തരാണെന്ന് പറഞ്ഞു. അല്ല, നീ എന്നിട്ട് പറഞ്ഞേന്ന് എനിക്ക് തെരഞ്ഞില്ല. തലയിൽ എണ്ണ ചൂടാക്കി തലയിൽ പറ്റിത്തരാം. ആ എണ്ണ ചൂടായ എണ്ണയൊക്കെ തലയിൽ പറ്റി കഴിഞ്ഞാൽ തലമുടി ഒക്കെ കൊഴിഞ്ഞു പോകും. വേറെ ഈ താരം പോവാനായിട്ട് ചെറുനാരങ്ങ വട്ടം നുറുക്കണം. വട്ടം അങ്ങോട്ട് പൊളിച്ചിട്ട് അത് തലയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ തലകുട്ടിയിലോ അവിടെ ഇവിടെയൊക്കെ അത് തേച്ചോ. അപ്പൊ അത് തന്നെ പറഞ്ഞ് കൊഴിഞ്ഞു പോക്കോളും. മുടിയുടെ കളറൊന്നും പോവില്ല, ഒരു കുഴപ്പവും വരില്ല. ഇവിടെ അപ്പച്ചൻ ചെയ്യണ്ടണ്ട്. നോക്കട്ടെ. അപ്പൊ മിടു എന്റെ തലമുടി കളയാനാണെന്ന് ചെയ്തതാണെന്നാണ് അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞു നീ എന്റെ ചൂടാക്കി കഴിഞ്ഞോ. അമ്മ പറഞ്ഞു നീ എന്റെ തലമുടി കൊഴിച്ചു കളയാനുള്ള തന്ത്രമാണെന്ന്. ആണോടി അമ്മ പറഞ്ഞു? അമ്മ പറഞ്ഞു വെറുതെ ചെറുനാരങ്ങി എടുത്ത് വരച്ചാൽ മതി പോകുന്നു. എന്തിനും വേണം, നല്ല മണല്ലേ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് നമ്മള് ഈ പാലക്കാട് പാലക്കാട് സൈഡിലേക്കൊക്കെ പോകുമ്പോ അവിടെയുള്ള ബേക്കറികളിൽ ഒലി സാധനം ഇരിക്കാൻ കണ്ടിട്ടുണ്ട്. ബേക്കറി ആ നമ്മുടെ സാധാരണ ബേക്കറികളിലൊക്കെ എണ്ണ ഇങ്ങനെ വെച്ചേക്കണോ. കൊറേ എന്തിട്ട് പറയാ, എന്തൊക്കെയോ വേരും നാരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ എണ്ണയാണ് കാണാൻ ലുക്കുണ്ട്. എല്ലാം എന്റെ ലുക്ക് പോവോ അറിയില്ലേ. വാ 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 വാ. അപ്പൊ എന്റെ തലയിൽ എണ്ണ തേക്കൽ കർമ്മം നടത്താൻ പോവാണ്. ഇവിടെ ഇരുന്ന ആദ്യ ഞാൻ തിളച്ചെന്താ എണ്ണ ഒഴിക്കാൻ പോകുന്ന. എണ്ണ പിന്നെ ആരും തലയിലോയിക്കോ? അമ്മ അങ്ങനെ തന്നെ വിചാരിച്ചോ. തിളച്ചെണ്ണ ആരെങ്കിലും തേയില തേക്കോ? എന്റെ കൈ കൊള്ളൂലൊന്നില്ലെങ്കി. ആഹാ നല്ല സുഖല്ലേ, ഒരാളിങ്ങനെ തലേ തേച്ചേരാ, തലേ തേച്ച് നല്ല സുഖല്ലേ. പിന്നെ വേറെ എവിടെയാണോ എന്റെ തലയിൽ വേണമെങ്കിൽ തേച്ച് തരാം. ഇപ്പൊ വേണേ തേച്ച് തരാന്ന്, ഇപ്പൊ തേക്കണ്ട. ശരിക്കും തേക്ക്, ഇതാ തലേ കൂടെ ഒഴിച്ചോ, എന്നിട്ടുണ്ട് തേച്ചോ പോരെ. അത് എന്റെ ഇഷ്ടം.
മനസ്സിലായോ? തേക്കുന്ന ആളുടെ ഇഷ്ടമാണ്. നല്ല ചൂടുണ്ടാവും ഒഴിച്ച എനിക്ക് ഇവിടെ ഉണ്ടെന്നാണ്. ഒഴിക്കട്ടെ. താരൻ കാണുന്നുണ്ടോ? താരനൊന്നും ഇല്ല, എന്നു മാത്രം ഒഴിക്കണേ. നല്ല ചൂടുണ്ട് കേട്ടാ, വേനട്ട് കാണി പറയണ കേട്ടാ. ഹായ്, നല്ല സുഖം. ഓ അടിപൊളി. റെഡ് റെഡ് അത് ഒഴുകി പോകുന്ന സ്ഥലം അറിയാം. ദൈവമേ, ഉള്ള ബുദ്ധിമുട്ടിയും പോവാവും. അടിപൊളി. തലയിൽ ഇങ്ങനെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. സ്കിൻ അങ്ങോട്ട് ഡ്രൈ ചെയ്തൊക്കെ അങ്ങോട്ട് പോട്ടെ. മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ ദൈവമേ. അത് ചേട്ടന്റെ ഇച്ചിരി എണ്ണ ഒഴിക്കടി, തലേക്കോട്ട് ഒഴിക്കി. അത്ര മതി, അത്ര മതി. എണ്ണ തേക്കാണ്ടിരുന്ന ആള് കുറെ തേച്ചെങ്കിണ്ടാവുന്നറിയില്ല. ഇതൊഴിക്കി, നേരത്തെ ഒഴിച്ചോ പോലെ. നിറയിലേക്ക് ഒഴിക്കാനല്ലേ ചേട്ടാ? എവിടെയാണ് ഒഴിക്കായി? ഒഴുകി പോണ് സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം കുളിക്കണേ. നോക്കി ചുമന്നിരിക്കണത്. ക്യാമറ വെക്കി പിടിച്ച് സൈഡിൽ കൂടെ നിങ്ങക്ക് കാണാവുന്നതാണ്. പെട്ട 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 അത് ഞങ്ങള് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഏരിയയിലെ മരങ്ങള് വെട്ടി വിളിപ്പിച്ചേക്കുന്നതാണ്. ബുദ്ധിയുടെ സ്രോതസ്സാണ് അത്. അത് ഈ തടസ്സങ്ങള് നേരിടാണ്ടിരിക്കാനായിട്ട് എന്റെ ഒക്കെ തലയുടെ ഉള്ള GPS അതുപോലെ പല സംവിധാനങ്ങളും ഉണ്ട്, ലൊക്കേഷൻ മനസ്സിലാക്കാനും മൈനിനൊക്കെ ഉള്ള. അപ്പൊ അതും സാറ്റലൈറ്റ് ആയിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി തടസ്സങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒഴിവാക്കിയേക്കുന്നതാണ്. മുടി പോകുന്നുണ്ട് കൈമ കൂടെ. അത്യാവശ്യം കൊറേയൊന്നും പോരണില്ല. അത് ചേട്ടന്റെ മറ്റേ കാരന്റെ ഗുണ. കാരൻ കൂടിട്ട കിണറിന്റെ സൈഡിൽ തന്നെ ഇരുന്ന് ചെയ്യണം. അതിന് മാത്രമുള്ള മുടിയൊന്നുമില്ല, കൊഴിയണമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നിങ്ങൾക്ക് ബോറടിക്കണെങ്കിൽ ക്ലോസ് ചെയ്ത് പോയിക്കോട്ടാ. നിങ്ങൾ ആയിരിക്കും എന്തിട്ടാണ് ഈ തലയിൽ വെളിച്ചെണ്ണും മറ്റൊന്ന് കാണിച്ചുകൊണ്ടിരിക്കണേന്ന്. ഇന്നത്തെ ലൈഫിലെ ഇന്നത്തെ ദിവസത്തെ കാര്യം ഇതാണ്. കുറേ ദിവസമായി ഇവള് താരം താരണെന്ന് പറയണ്, പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പണ്ടൊരു സിതാ പോലെ ചെയ്തു കേട്ടോ, പക്ഷെ എനിക്ക് താരനൊന്നും പോയതായിട്ട് ഓർമ്മ ഇല്ലല്ലോ. മേഘം കൊണ്ട് ശരിക്കും മാന്ത്, എന്നിട്ട് കൈമ ചെളി ഉണ്ടോ നോക്കിയേ. മതി മതി, ഫിനിഷ്ഡ്. എങ്ങനെ ഇരുന്ന ഞാനാ? തലയിലെ താരനെ എടുത്ത് താടിയുമാക്കി തന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം എണ്ണ വരട്ടിയിട്ട് ഇതേ 5-10 മിനിറ്റ് കഴിഞ്ഞു. ഫ്രണ്ടിലേക്ക് ഇടാനുള്ള ഫോട്ടോ എടുക്കായിരുന്നു ഇത്രയാണ്. അപ്പം എൻ്റെ 10 മിനിറ്റ് ആയി. അപ്പം ഇനി കുളിക്കട്ടെ. ഗ്രേസ് ഇതേ ഉറക്കത്തിന്ന് എൻ്റെ ഇവിടെ കാർട്ടൂണും കണ്ടിരിക്കുകയാണ്. ഗ്രേസ് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഇത് കാർട്ടൂണിലെ കഥ എന്താ പറയണേ? ഗുഡ് മോർണിംഗ് പറയാൻ തന്നെ. ഫയർ വരുമ്പോ വെള്ളം ഒഴിക്കോ? ഫയർ വരുമ്പോ വെള്ളം ഒഴിക്കോ? ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാരോടും ഗുഡ് മോർണിംഗ് പറ. ഗ്രേസ് പറയടി പറയടി, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറയടി. പറഞ്ഞ ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാരോടും പറ ഗ്രേസ് പറയടി പറയടി. അപ്പൊ ഗ്രേസ് ഇവിടെ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാനപ്പോ അതേ എഡിറ്റിങ്ങിന് സാധനങ്ങൾ എടുത്ത് എഡിറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുന്നു. ബൈ 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 ബൈ. നമ്മുടെ കാർട്ടൂണിലൂടെ പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ എഡിറ്റ് ചെയ്യാനായിട്ട് വീടിന്റെ മുന്നിൽ തന്നെ വന്നിരിക്കുകയാണ്. വീടും റൂമിന്റെ ഉള്ളൊക്കെ ഭയങ്കര ക്ലീനിങ് നടക്കും. അവിടേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ വെച്ചു. പിന്നെ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഒരു റിയൽ ലൈഫ് അതാണ് ഈ വീഡിയോ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും വെറുതെ ഇങ്ങനെ വെറുതെ നേരം കളയാനായിട്ട് എന്തിനാണ് ഈ വീഡിയോ കാണണേന്ന്. അങ്ങനെയൊന്നും തോന്നരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം, മുന്നോട്ടും കാണാം. ഇത് എത്ര നാളുണ്ടാവുന്നു, എത്ര ദിവസം ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നു ഒന്നും അറിയില്ല. കാരണം ഇതൊരു ജസ്റ്റ് എൻ്റെ ഒരു പരീക്ഷണമാണ്. എൻ്റെ ഒരു ലൈഫ് ഒരു വീഡിയോ, ഒരു ഡയറി പോലെ. ഞാൻ മുമ്പത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉള്ള വ്ളോഗ് 1 നിങ്ങൾ കണ്ടു വയ്ക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും. ഏകദേശം കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അതിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി ഇഷ്ടപ്പെടണില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ ബാക്കിലേക്ക് പോകാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ കാണാം.